ഞാനിവിടെ തയ്യാറാക്കുന്നത് തമിഴ്നാട്ടിലെ സ്പെഷ്യാലിറ്റിയായ കാഞ്ചിപുരം ഇഡ്ലിയാണ്. സാധാരണ ഇഡ്ലി മാവിന് നമ്മൾ അരിയും ഉഴുന്നുമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കാഞ്ചിപുരം ഇഡ്ലിയിലാണെങ്കിൽ റവയും മോരുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്റ്റേർഡ് സീഡ്സ് 1 ടീസ്പൂൺ, പരിപ്പ് 1 ടീസ്പൂൺ, റെഡ് ചില്ലീസ് 2 എണ്ണം പൊട്ടിച്ചത്, ടർമറിക് പൗഡർ 1 ടീസ്പൂൺ, പെപ്പർ ബോൾസ്, ഇത് ബോൾസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എരിവിന് വേണ്ടിയിട്ട്, അതും 1 ടീസ്പൂൺ, റവ 1.5 കപ്പ്, ഇത് ഫ്രൈഡ് റവയാണ്. പിന്നെ യൂസ് ചെയ്യേണ്ടത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് 2 പിടി, മല്ലിയില 2 പിടി, ക്യാരറ്റ് ഇതും ഗ്രേറ്റ് ചെയ്തതാണ് 2 പിടി. മിക്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തൈര് 1.5 കപ്പ്, മോര് 1/2 കപ്പ്, 1/2 ടീസ്പൂൺ സോഡ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായിട്ട് നമുക്ക് കടായിൽ അല്പം നെയ് ഒഴിച്ചിട്ട് കടുക് വറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ടർമറിക് പൗഡറും പെപ്പർ ബോൾസും റവയും ഇടാം. ഇപ്പോൾ റവ നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞു, നമുക്കിതിനെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ മിക്സിംഗ് ബൗളിലോട്ട് അല്പം ക്യാരറ്റും മല്ലിയിലയും തേങ്ങാപ്പീരയും ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സിംഗ് ബൗളിലോട്ട് നല്ല പുളിച്ച തൈരും സോഡയും ഉപ്പും ഇടാം. മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് മോര്. ഈ മോര് അല്പമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. സാധാരണ ഇഡ്ലി മാവിന്റെ കൺസിസ്റ്റൻസി വരുന്നവരെയാണ് നമ്മൾ മോര് ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഡ്ലിയുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഒരു എണ്ണ പുരട്ടിയ ഇഡ്ലി തട്ടിലോട്ട് ഒഴിക്കേണ്ടതാണ്. അതിനു മുമ്പായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അല്പം ക്യാരറ്റും മല്ലിയിലയും തേങ്ങാപ്പീരയും ഇടാം. തയ്യാറായിരിക്കുകയാണ്. ഫ്രൈഡ് റവ ഇല്ലെങ്കിൽ ഓർഡിനറി റവയും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 20 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ടതുണ്ട്.